ഹായ് ഹലോ, മല്ലു ടെക് മലയാളിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ജോബ് വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ്. ഓക്കെ, ഈ വേക്കൻസി വന്നിരിക്കുന്നത് KSRTCക്ക് വേണ്ടി ദീർഘദൂര സർവീസുകൾ നടത്തുന്നതിനായി ബസ്സുകളും മറ്റു അനുബന്ധ സാങ്കേതിക അടിസ്ഥാന പിന്തുണ നൽകുന്ന KSRTC സ്വിഫ്റ്റ് എന്നുള്ള, അതും കേരള സർക്കാരിൻ്റെ സ്ഥാപനം തന്നെയാണ് ഈ സ്വിഫ്റ്റ് എന്നുള്ളത്. അതിൻ്റെ കീഴിലാണ് ഡ്രൈവർ കം കണ്ടക്ടർ ജോലിക്ക് ദിവസവേതന വ്യവസ്ഥയിലാണ് ഇപ്പോൾ വേക്കൻസി വന്നിരിക്കുന്നത്. സോ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക്, എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി എത്രയും പെട്ടെന്ന് തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ആ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്ത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഗൂഗിൾ സെർച്ചിൽ KRTC എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ KSRTCയുടെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റും. അതിലായിട്ട് ഈ നോട്ടിഫിക്കേഷൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കറൻ്റ്ലി വന്നിരിക്കുന്ന വേക്കൻസികളുടെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ നോട്ടിഫിക്കേഷൻ എന്നുള്ള ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. റിക്രൂട്ട്മെൻറ്റ് ഫോർ സെലക്ഷൻ ടു ദ പോസ്റ്റ് ഓഫ് ഡ്രൈവർ കം കണ്ടക്ടർ ഇൻ KSRTC സ്വിഫ്റ്റ്. സോ നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഡൗൺലോഡ്സ് എന്നുള്ള ഓപ്ഷനിലെ ഈ PDFൻ്റെ സിമ്പിളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ PDF നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതാണ്. സോ ഞാൻ ആ PDF ഒന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇതാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ. KSRTC സ്വിഫ്റ്റിൽ ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു PDFലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഈ PDFൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സോ നിങ്ങൾക്ക് കൂടുതൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ആ PDF ഓപ്പൺ ആക്കിയിട്ട് നോക്കിയാൽ മതി. ഇതൊരു ദിവസവേതന സ്ഥാനത്തിലാണ് ഈ ഒരു പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. മോട്ടോർ വെഹിക്കിൾ ആക്ട് 1989 പ്രകാരം ഹെവി ഡ്രൈവിംഗ് ലൈസൻസും 3 വർഷം ഹെവി വാഹനങ്ങൾ ഓടിച്ചുള്ള പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അംഗീകൃത ബോർഡ് സ്ഥാപനത്തിൽ നിന്ന് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഒരു കണ്ടക്ടർക്ക് ആവശ്യമായ സാമാന്യ കണക്കുകൾ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും അറിവുണ്ടായിരിക്കണം. മലയാളവും ഇംഗ്ലീഷും എഴുതാനും വായിക്കാനും അറിവുണ്ടായിരിക്കണം. ടീ നിയമനവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുന്ന സെലക്ഷൻ കമ്മിറ്റി നടത്തുന്ന ട്രേഡ് ടെസ്റ്റ് പാസ്സായിരിക്കണം. വാഹനങ്ങളുടെ പ്രവർത്തനത്തെപ്പറ്റി അറിവും വാഹനങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ തകരാറുകൾ കണ്ടെത്തി പരിഹരിക്കാനുള്ള അറിവും ഉണ്ടായിരിക്കണം. പ്രായം അപേക്ഷ സമർപ്പിക്കുന്നതിന് അവസാന തീയതിയിൽ 45 വയസ്സ് വരെയാണ്. സോ 45 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ദീർഘദൂര സർവീസുകൾ തുടർച്ചയായി 12 മണിക്കൂർ വരെ ജോലി ചെയ്യുവാൻ ആവശ്യമായ ആരോഗ്യവും കാഴ്ചശക്തിയും ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ഈ ഒരു പോസ്റ്റിങ്ങിന് വേണ്ട യോഗ്യതകൾ. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതൊരു ദിവസവേതനമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ സെലക്ട് ആവുന്നവർക്ക് 715 രൂപയാണ് ദിവസവേതനമായി കിട്ടുന്നത്. 8 മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം. കൂടാതെ തന്നെ എക്സ്ട്രാ ടൈം നിൽക്കുന്നതിൻ്റെ നിരക്കുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ PDF ഡൗൺലോഡ് ചെയ്ത ശേഷം ഇതെല്ലാം വായിച്ചു നോക്കാവുന്നതാണ്. സോ ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 8ഫെബ്രുവരി വരെയാണ്. സോ അതിന് മുന്നേ തന്നെ ഈ ഒരു ഡോക്യുമെൻ്റ് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് ഓപ്പണായി വരും. ഇതിൽ പ്രൊസീഡ് ടു ആപ്ലിക്കേഷൻ എന്നുള്ള ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, പോസ്റ്റ് അപ്ലൈഡ് ഫോർ, ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ, ആധാർ കാർഡ്, ID പ്രൂഫ്, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഇതിൽ സബ്മിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഡിജിറ്റൽ സിഗ്നേച്ചറും ഫോട്ടോയും അപ്ലോഡ് ചെയ്ത ശേഷം ഈ ഒരു ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുന്നതാണ്. സോ എത്രയും പെട്ടെന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇതറിയാത്തവരിലേക്ക് മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഈ ഒരു ഷോർട്ട് വീഡിയോ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.